സേവന തങ്ങൾ ഉസ്താദവർകൾ ഈ മഹത്തായ മജ്‌ലിസിന് നേതൃത്വം നൽകുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم وانظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلِّ سلم دائما أبدا أرحم الراحم يا الملك الجبار يا الله من فضل قد رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലു സുന്നയുടെ സ്നേഹികൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മുഹബ്ബീങ്ങൾ, ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ, ബായാറ് സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന താജുൽ ഉലമ, ഷെയ്ഖുന നൂറുൽ ഉലമ, ഷെയ്ഖുൽ ഹദീസ് നല്ലിക്കുത്ത് ഉസ്താദ്, ഷെയ്ഖുന ഇക്കെ ഉസ്താദ് ഉൾപ്പെടെ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട കറവപ്പാടി ഇബ്രാഹിം, കൂളൂരിലെ ഇബ്രാഹിം, ബഷീർ സാഹിബ് ഉൾപ്പെടെ
ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, ശൈഖുന ഷറഫുൽ ഉലമ വഞ്ഞനാടി ഉസ്താദ്, കൂറ്റമ്പാറ ഉസ്താദ്, ബായാർ അബ്ദുള്ള ഉസ്താദ്, സി അബ്ദുള്ള ഉസ്താദ്, വടശ്ശേരി ഉസ്താദ്, വള്ളകോട് അബ്ദുൽ ഖാദർ മദനി, കക്കിഞ്ച സൈനി, പണ്ടുവാൽ സഖാഫി അടക്കമുള്ള, കടവത്തൂര് ഖാദി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ദീർഘമായി സംസാരിക്കാൻ സമയം കുറവാണ് എന്ന് മനസ്സിലാക്കി, അഥവാ ഈ പരിപാടി കഴിഞ്ഞ് കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് മാത്രമല്ല, തമിഴ്നാട് ഉൾപ്പെടെ ബോംബെ, ഗുജറാത്ത്, യു പി, ബാംഗ്ലൂർ, തുംകൂർ, അങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കും ഈ മജ്ലിസ് കഴിഞ്ഞ് എത്തേണ്ട ആളുകളുണ്ട്. ഇന്ന് തന്നെ ഈ മജ്ലിസിൽ സംബന്ധിക്കാൻ വേണ്ടി മാത്രം ഇന്ന് രാവിലെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയ, ഈ മജ്ലിസിൽ വന്നെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സുലൈമാൻ ഹാജി ഈ സദസ്സിലുണ്ട്. അങ്ങനെ ധാരാളം സ്ഥിരമായി ബായാർ സ്വലാത്ത് ലക്ഷ്യം വെച്ച് വരുന്ന അറബ് നാടുകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരെ ഒക്കെ സമയം പരിഗണിച്ചുകൊണ്ടും അതിനപ്പുറം നിരവധി ആംബുലൻസുകളിൽ ഹൈന്ദവരായ ആളുകൾ പോലും ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ പ്രാർത്ഥനാ സദസ്സിൽ സംഗമിക്കാൻ എത്തിയ ആളുകളുണ്ട്. വയറ്റിൽ ക്യാൻസർ അടക്കം പിടിപെട്ട രോഗികളാണ്. അവരോട് പോകാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, ഇല്ല, ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞേ പോകൂ. അല്ലാഹുവേ, നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ. ഒരാളെയും ഹായിബാക്കാതെ, ഞങ്ങൾ എല്ലാം കൊണ്ട് കുറവുള്ളവരാണ്, എൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്, പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖു പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ദുനിയാവിലില്ല, ആഖിറത്തിലില്ല, അവിടത്തെ കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, അവിടത്തെ കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, അവിടത്തെ കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല. ആര് ഈ മജ്ലിസിനെ ആശ്രയിച്ച് ഞങ്ങളെ സമീപിച്ച് ദ്വാരക്കാൻ ഞങ്ങളുടെ ഉസ്താദുമാരോട് ഉൾപ്പെടെ വസീയത്ത് ചെയ്തവരുണ്ടോ, നീ സലാമത്താക്കണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് ഏറ്റെടുത്ത് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സന്തോഷം നൽകണം റഹ്മാനെ. അതുകൊണ്ട് കുറച്ച് മാത്രമേ പറയൂ. മാത്രമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ സ്നേഹിതൻ ഹംസ മിസ്ബാഹിയും ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിൻ്റെ വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കുടുംബത്തിലും നമുക്കും അവർക്കും അല്ലാഹു പറക്കത്തേറ്റിത്തരട്ടെ. എല്ലാ ദീനിൻ്റെ ഹിദ്മത്തിലും അല്ലാഹു കബൂലും ഉയർച്ചയും നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഈ പരിശുദ്ധ മാസത്തിൽ, റബീഉൽ ആഖിർ മാസത്തിലെ അവസാന
സമയമാണ് നാം ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ അനുസ്മരിച്ചിട്ടുള്ള പ്രഭാഷണമാണ് ഈ സദസ്സിൽ നേരത്തെ നടത്തിയത്. ഈ മഹത്തായ സദസ്സ് ഷെയ്ഖുന താജുൽ അലമ, ഷെയ്ഖുന നൂറുൽ അലമ, ഷെയ്ഖുൽ ഹദീസ് നല്ലിക്കുത്ത് ഉസ്താദ് അവരൊക്കെ അനുസ്മരിക്കുന്ന മജ്ലിസും കൂടിയാണ്. പുരുഷായുസ് മുഴുവനും പരിശുദ്ധ അഹ്ലു സുന്നക്ക് വേണ്ടി സമർപ്പിച്ച ആ മഹാന്മാരുടെ തറജ ഉയർത്തണം റഹ്മാനെ. അവര് ഞങ്ങൾക്ക് കൈമാറിയ പരിശുദ്ധ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ദീനിന് ഖദ്മത്ത് ചെയ്യാൻ തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടത്തെയുമായി ബന്ധപ്പെട്ട താരീഖുകൾ ധാരാളം ഉസ്താദ് അവറുകൾ കുറ്റമ്പാറ ഉസ്താദ് ഇവിടെ പറഞ്ഞു. പക്ഷേ കാര്യം അങ്ങനെയാണെങ്കിലും വളരെ ചുരുക്കം ആളുകൾ ഇപ്പോഴും വിഷയങ്ങൾ മനസ്സിലാക്കാത്ത നിലക്ക് ജഹാലത്ത് വിവരക്കേട് പറയുന്നതായി പല സ്ഥലങ്ങളിലും നമുക്ക് കേൾക്കാനും അറിയാനും പറ്റുന്നു. അവർ പറയും ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിൻ്റെ ആളുകളാണെന്ന് പറയും, ഞങ്ങൾ തൗഹീദിൻ്റെ ദഅവത്ത് നടത്തുകയാണ് എന്ന് പറയും. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ച മഹാന്മാരെ വിളിക്കുമ്പോൾ പാടില്ലെന്നും ഈ പരിശുദ്ധ മാസത്തിൽ പ്രത്യേകിച്ചും ജീലാനി അനുസ്മരണ പരിപാടികൾ വിശ്വാസി സമൂഹമുള്ള എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഖുതുബിയത്ത് ചെല്ലുന്നവരാണ്, ഓസുലാലമനെ വിളിക്കുന്നവരാണ്, യാ ഔസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന് വിളിക്കുന്നവരാണ് നാം. ഈ പറയപ്പെട്ട വിഭാഗം പറയുന്നു അങ്ങനെ വിളിച്ചാൽ അത് തെറ്റാണെന്നും അത് ശിർക്കാണെന്നും അത് നരകത്തിലാണെന്ന വാദവുമായി രംഗത്ത് വരുന്നു. യഥാർത്ഥത്തിൽ ഈ വാദവുമായി ആദ്യമായി രംഗത്ത് വന്ന വ്യക്തി ആരാണ്? ഈ പുത്തൻ പ്രസ്ഥാനക്കാർ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ അവരുടെ നേതാവ് കൂടിയായ സാക്ഷാൽ ഇബ്നു തൈമിയയാണ് ആദ്യമായി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇബ്നു തൈമിയ ഈ വാദവുമായി രംഗത്ത് വന്നപ്പോൾ അക്കാലഘട്ടത്ത് ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതരായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ലഹറത്തിൽ ബിദഉ വസഖത ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാർ രംഗത്ത് വരുന്ന സമയം അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ അവിടെ സുഖൂത്തായി കഴിഞ്ഞാൽ, മൗനം പാലിച്ചു കഴിഞ്ഞാൽ, മിണ്ടാതിരുന്നാൽ കാര്യം അപകടകരമാണ്, അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് സംഭവിക്കും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ലഅനത്ത് കൊണ്ടുള്ള ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാർ പറഞ്ഞത് സൂഉൽ ഖാത്തിമ സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ ഇബ്നു തൈമിയയുടെ ആശയത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി, പരിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്ന മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് ധാരാളം കിതാബ് രചന നടത്തി ഈ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദും വാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധരായ അസ്ഹാബ് മുഴുവനും റളിയല്ലാഹു അൻഹും
റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹയാത്തിലും വഫാത്തിലും പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിച്ചു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇബ്നു തൈമിയ ഈ വാദം ഉന്നയിച്ചപ്പോൾ ഉലമാഉ പറഞ്ഞു, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ പറഞ്ഞു, വഫീ അഖ്ലിഹി ഷൈഉൻ, കിതാബ് നോക്കിയാൽ നമുക്ക് കാണാം, വഫീ അഖ്ലിഹി ഷൈഉൻ എന്നിവരെ അദ്ദേഹത്തെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, വമിൻഹും മൻ നസബഹു ഇല സന്ദഖ, അദ്ദേഹം മതവിരോധിയാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾ നോക്കണം. കാരണം ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തആസു ബിഹി, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിആസ ചെയ്യാൻ പാടില്ല എന്ന വാദമല്ലേ ഇദ്ദേഹം പറഞ്ഞത്? അപ്പോൾ മുബ്തദി എന്നല്ലേ പറയേണ്ടത്? പുത്തൻ പ്രസ്ഥാനക്കാരൻ എന്നല്ലേ പറയേണ്ടത്? സിദ്ദി സിന്ദീഖാണെന്ന് മതവിരോധിയാണെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ഇമാമിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു, പരിശുദ്ധ ഖുർആനിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ബോധ്യപ്പെടുത്തൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്ത് മനുഷ്യർക്ക് മാത്രമല്ല, മലായിക്കത്തിന് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, ഈ സർവ ലോകത്തിനും റഹ്മത്താണ് റഹ്മത്തുല്ലിൽ ആലമീൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുക എന്ന വലിയ തെറ്റ് ഇദ്ദേഹം ചെയ്തത് കൊണ്ടാണ് ഈ രൂപേണ ഇമാമിങ്ങൾ പറയാൻ കാരണമെന്ന് കിതാബുകളിൽ അതാ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുമ്പോൾ ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളോട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ലോക ജനതക്ക് അവിടെ നിന്ന് ബഹുമാനം പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നത് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും, ആ മഹാന്മാരായ സ്വഹാബത്തിനെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്നു, ഖുർആനിലാൽ വ്യക്തമാക്കുന്നു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം. അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ പരിശുദ്ധരായ അസ്ഹാബിൽ നിന്ന് ഹബീബായ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ നിന്ന് പരിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസുകളും ദീനീ ഉലൂമുകളും ദീനിന്റെ അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആലിം ഖുറൈശിൻ യംലഉ ദിബാഖൽ അർള് ഇൽമ എന്ന് ഹബീബായ തങ്ങൾ ബഹുമാനം പറഞ്ഞ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ശാഫിഈ റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ കറാമത്തിന്റെ അഹലുകാരായ ഇമാമിങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ ഷാഫിഈ മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവരൊക്കെ വലിയ കറാമത്തിന്റെ അഹലുകാരല്ലേ? അവരുടെ താരീഖ് നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു 40-45 കൊല്ലക്കാലം ജീവിച്ചു. പക്ഷേ കല്യാണം കഴിക്കാൻ വിവാഹം ചെയ്യാൻ മറന്നുപോയി. പിന്നെന്തായിരുന്നു ആ മഹാന്റെ പണി? പകൽ സമയം സുന്നത്ത് നോമ്പാണ്, സോമാണ്, അതോടുകൂടെ കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുകയാണ്, കിതാബ് ഓതി കൊടുക്കുകയാണ്, ദർസ് നടത്തുകയാണ്, രാത്രി സമയം തഹജ്ജുദിനു വേണ്ടി അല്പമൊന്നുറങ്ങും, പിന്നെ കഴിഞ്ഞാൽ ഉണർന്നാൽ നീണ്ട ഖിയാമുല്ലൈലാണ്, നിന്ന നമസ്കാരമാണ്, തഹജ്ജുദാണ്. അതും കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്ന മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള സകല പുത്തൻ പ്രസ്ഥാനങ്ങളും സലഫി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീ ജമാഅത്ത് അങ്ങനെ ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും സകല പുത്തൻ
പുത്തൻ പ്രസ്ഥാനങ്ങളും പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണെന്ന് ഇമാം നബവി റഹ്മഹുള്ള രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളും മറ്റ് ഹദീസുകളും എഴുതി വെക്കുന്നു. പാതിരാത്രിയിൽ കിതാബ് രചന നടത്തുമ്പോ കിതാബ് എഴുതുന്ന സമയം ഇതുപോലെ പ്രകാശിക്കുന്ന മെർക്കുറികളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപകരണങ്ങളും കരണ്ടുമില്ലാത്ത കാലഘട്ടം ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ മഹാനിങ്ങനെ കിതാബ് എഴുതുമ്പോൾ പെടുന്നനെ കാറ്റടിച്ച് മുമ്പിലുള്ള വിളക്കണഞ്ഞു പോയി, ഇരുട്ടായി പോയി, കണ്ണ് കാണുന്നില്ല. അവിടുന്ന് മനസ്സിലാക്കി, ഞാൻ എന്റെ ദിഹനിൽ കൽബിൽ നിന്റെ ദീനീ ഉലൂമുകൾ ഒരുപാട് എഴുതാൻ വേണ്ടി അല്ലാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇരുട്ടായത് കാരണം കണ്ണു കാണുന്നില്ലല്ലോ, എഴുതാൻ പറ്റുന്നില്ലല്ലോ. ആ സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബും ആശിഖുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരല് പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമാഹിലൂടെ, സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് ഹബീബായ തങ്ങൾ പറയുന്നു. ഏതാണ് ആ പ്രസ്ഥാനം? ഖുർആൻ അതിന്റെ ബഹുമാനം പറയുന്നു. ദീനുൽ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റഹ്മാനായ റബ്ബ് അംഗീകരിച്ച പവിത്ര മതം, അത് ദീനുൽ ഇസ്ലാം അല്ലയോ? വിശുദ്ധ ഇസ്ലാം അല്ലയോ? ആ ഇസ്ലാം ഏതാണെന്നാണ് ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ. സുന്നി പ്രസ്ഥാനം മാത്രമാണ് ജനങ്ങളെ, അഹ്ലു സുന്ന മാത്രമാണ് ഇഷ്കാല് വേണ്ട. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു പുത്തൻവാദിക്കും ഒരു പുത്തനാശയക്കാരനും ഇങ്ങനെ അമ്പിയ ക്കളിലേക്ക് ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കണം. ഒരു വഹാബി പ്രസ്ഥാനത്തിലും അകപ്പെട്ട് വല്ല ചെറുപ്പക്കാരും ഇവരും ഖുർആനും ഹദീസും തൗഹീദും പറയുമ്പോഴേക്ക് അത് ശരിയാണോ എന്ന നിലക്ക് അവാമുന്നാസ് സാധാരണക്കാര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതും തങ്ങളും കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ ഇടവൻ. ആ സമയം നിങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കണം, ഏത് നയം നിങ്ങൾ ഉൾക്കൊള്ളണം, അവിടെ നിന്ന് പറയാണ് ഫഅലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉ റാശിദുകളുടെ സുന്നത്തിന്, തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് സംശയിപ്പിച്ചാലും ആ സംശയത്തിൽ കുടുങ്ങി പോകണ്ട. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ പൂർവകാല മഹാന്മാരെ തള്ളി പറയും. വഅസുൽ ആലമിന്റെ മുഹിയുദ്ദീൻ മാല ചെല്ലുമ്പോൾ, കുതുബിയത്ത് ചെല്ലുമ്പോൾ പരിഹസിക്കും, മഹാന്മാരെ തള്ളി ആക്ഷേപിക്കും, നിസാരപ്പെടുത്തും, നിന്ദിക്കും, പുച്ഛമായി കാണും. അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് കാണാനിട വന്നാൽ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ തീ
കാറ്റ് പ്രതീക്ഷിക്കാൻ, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ, കോലം മറിയല്ല പ്രതീക്ഷിക്കാൻ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടല്ല പ്രതീക്ഷിക്കാൻ, ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് അദാബിനെ ഓരോന്നായി പരീക്ഷണങ്ങളെ കാത്തു നിൽക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? അതുകൊണ്ട് ആരുപേണ നമ്മുടെ പൂർവകാല ഉപ്പമാരും പിതാക്കളും പൂർവീകരും നമുക്ക് കാണിച്ചു തന്ന ആ പരിശുദ്ധമായ ആശയാദർശങ്ങളെ തള്ളിയിട്ട് ഒരു പുത്തനാശയത്തിലും പെട്ടുപോകണ്ട. ഇത് ബായാറ് തങ്ങളുടെ പ്രസംഗം അല്ല, പ്രഖ്യാപനം അല്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞതാണ്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫയ്യാകും വയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. അതേ അവസാന കാലഘട്ടം വരുമ്പോ ഈ രൂപേണ നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേൾക്കാത്ത അതേ വാദങ്ങളുമായി കളവ് പറയുന്ന തങ്ങളുടെ പരിചയപ്പെടുത്തൽ കണ്ടോ? ദജ്ജാലൂന വഞ്ചകന്മാർ. ഖുർആനോദും ബുഖാരിന്റെ ഹദീസ് പറയും. അപ്പൊ സാധാരണക്കാർ അങ്ങനെ ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഈ രൂപേണ അതാ പഴയ കാലത്തെ കോലം വഹാബികൾ വിട്ട് ഇന്ന് ആലിമീങ്ങളെ പോലെ തലപ്പാവ് ധരിക്കാനും താടി നീട്ടാനും പാൻ്റൊക്കെ മാറ്റിയിട്ട് ഖമീസ് ധരിച്ചിട്ട് അവരുടെ പ്രസംഗത്തിന്റെ ശൈലി ഉലമാഇന്റെ ദഅവത്തിന്റെ വാളിന്റെ രൂപേണ വന്ന് ആ നിലക്കൊക്കെ ജനങ്ങളെ ഇമാനെ കബളിപ്പിക്കാൻ വേണ്ടി പുത്തൻവാദികൾ രംഗത്ത് വന്നാൽ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ബോധ്യപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു, താക്കീത് നൽകുന്നു, ജനങ്ങളെ വയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ലാ യുദല്ലൂനക്കും വലാ യഫ്തിനൂനക്കും അവരുടെ ഫിതനയിൽ നിങ്ങൾ കുടുങ്ങണ്ട, അവരുടെ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഉമ്മമാരെ എന്റെ കാരണവന്മാരെ ഉപ്പാപ്പ റസൂലുള്ള ബോധ്യപ്പെടുത്തിയതാണ്, സാക്ഷ്യപ്പെടുത്തിയതാണ്, ഉപദേശിച്ചതാണ്. ആ ഉപദേശങ്ങളെ ബോധ്യപ്പെടുത്തലിനെ സാക്ഷ്യപ്പെടുത്തലിനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ മക്കൾ വല്ല പുത്തനാശയങ്ങളിലും അകപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്നതാണ്, അമലുകൾ തള്ളപ്പെടുന്നതാണ്. ഖിയാമം വരെ ഞങ്ങളെ തലമുറകള് അഹ്ലു സുന്നയുടെ അഖീദയിൽ നീ നിലനിർത്തി തരണം റഹ്മാൻ. ആരെങ്കിലും ബിദ്അത്തിന്റെ കക്ഷികളിൽ അത് സത്യമാണെന്ന നിലക്ക് ചതിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഹഖാകുന്ന ഹിദായത്തിന്റെ നേർ പ്രസ്ഥാനമാകുന്ന സുന്നി ആശയത്തിലേക്ക് നീ മടക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. നമുക്ക് അങ്ങനെ ദ്വാരക്കാം, അങ്ങനെയല്ലേ ദ്വാരക്കേണ്ടത്? ആളുകൾക്ക് നന്മ കൊണ്ടല്ലേ ദ്വാരക്കേണ്ടത്? ആരും നരകത്തിൽ പോകരുതല്ലോ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗത്തിന്റെ അഹലുകാരിൽ അകപ്പെടുത്തണം, ഉൾപ്പെടുത്തണം റഹ്മാനെ. ചെറിയ വിഷയമല്ല, ഗൗരവമുള്ള കാര്യമാണ്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മഹാന്മാരെ ആദരിക്കാനും സ്നേഹിക്കാനും അവരെ പിന്തുടരാനും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചവർക്കേ പറ്റൂ, അല്ലാത്തവർക്ക് അതിന് പറ്റില്ല. ومن يعظم شعائر الله فانها من تقوى القلوب الله ان شعائرك التعظيم سيل അത് കൽബിന്റെ തഖ്വയാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബിദ്അത്തുകാരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുബ്തദീങ്ങളുമായി പുത്തൻ പ്രസ്ഥാനക്കാരുമായി ഒരു സ്നേഹാദരവും നിലനിർത്താൻ ഈമാനുള്ളവന് പറ്റില്ല. തങ്ങൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്ബിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരനെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അവനോട് സ്നേഹാദരവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിച്ചു കൊടുക്കലാണ്, ദീനിനെ പൊളിക്കാൻ കൂട്ടുനിൽക്കലാണ്. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് വേണ്ടി സകലവും സമർപ്പിച്ചു റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ഷഹാദത്തിന്റെ പ്രഖ്യാപനം പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ അൽ അമീനായി അറിയപ്പെട്ട തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോയി. നാട് കടത്തി, അന്നം മുടക്കി, വെള്ളം മുടക്കി,
പല ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും നടത്തി പോസ്റ്ററുകൾ മതിലിൽ പറയാതാ പതിയാൻ തുടങ്ങി. പല ചതിയിലും അകപ്പെടുത്താൻ നോക്കി. ഓർഹൗറിൽ തങ്ങൾ വിശ്രമിച്ചിട്ടില്ലേ? ശത്രുക്കളെ തൊട്ട് മറഞ്ഞു നിന്നതല്ലേ? താരിഖുകളൊക്കെ നമുക്ക് വിശാലമല്ലേ? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഈ പരിശുദ്ധ ദീൻ നമ്മിലേക്ക് കൈമാറാൻ വേണ്ടി സഹിച്ച ത്യാഗത്തിന് പരിധിയുണ്ടോ? കണക്കുണ്ടോ? അറ്റമുണ്ടോ? എത്രത്തോളം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ ഖിദ്മത്തിൽ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ അതാ ഇറങ്ങി പുറപ്പെടുന്ന സമയം ശറഫാക്കപ്പെട്ട കയ്യിന്റെ വിരൽ പാറയിൽ തട്ടിയിട്ട് കൈ വിരലിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകിയില്ലേ? കൈ പടക്കാൻ തുടങ്ങിയില്ലേ? ആ സമയം എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? ഹല്ലാന്തില്ല ഇസ്ബഉന്ദേ മീതി വഫീ സബീലില്ലാഹി മാലഖീതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ? ഈ കൈ പോയത് കൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാകളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് രക്തമൊഴുകുന്ന കയ്യിനെ നോക്കി ആദർശം കൈമാറി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഇമാമിങ്ങളൊക്കെ പരിശുദ്ധ ദീനിന്റെ അഹലു സുന്നയിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരങ്ങളെ മുക്കിയെടുത്തു. ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിറകോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ജീവനോടെ അതിൽ മുക്കിയിട്ട് കൊല ചെയ്തു. മഹാന്മാരായ സ്വഹാബത്തിന്റെ ശരീരം തുണ്ടം തുണ്ടമായിട്ട് അവിടെ നിന്ന് ഷഹീദായിട്ട് അവരൊക്കെ കൈമാറിയ ദീനുൽ ഇസ്ലാം തനിമയോടെ നമുക്ക് കൈമാറി തന്നിട്ട് ആ ദീനിനെ പൊളിക്കാൻ സഹായിക്കലാണ് പുത്തനാശയക്കാരോടുള്ള സ്നേഹാദരവെന്ന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിന്റെ ഗൗരവം വലുതാണ്. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, എത്രയോ ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ചെറുപ്പക്കാർ ബായാർ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ അഹ്ലു സുന്നയിലേക്ക് തിരിച്ചു വന്നത് ആയിരക്കണക്കിന് ആളുകളെ നമുക്കറിയാൻ പറ്റും. നമുക്ക് പരിചയമുണ്ട്. അല്ലാഹുവേ നീ ഹിദായത്ത് നിലനിർത്തണം റഹ്മാനെ. ഞങ്ങൾക്കിവിടെ ബായാർ സ്വലാത്തിന് വന്നിട്ട് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ട്, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ട്, നടക്കാത്തവർ നടന്നിട്ടുണ്ട്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ ആഫിയത്തല്ലാ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ സന്തോഷം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ മനസ്സിലാക്കിയിട്ട് അഹ്ലു സുന്നയിലേക്ക് കടന്നു വന്ന വിഷയമാണ്. എന്താണ് കാരണം? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യമനിലേക്ക് ഇസ്ലാമിന്റെ ദാഴ്വത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി അവിടുത്തെ ശിഷ്യരായ മുആദ് തങ്ങളോട് പറഞ്ഞപ്പോ മുആദ് തങ്ങൾക്ക് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വിട്ടുപിരിയുന്നത് ചിന്തിക്കാൻ വയ്യാ. മനസ്സ് തളർന്നു തകർന്നു കരയാൻ തുടങ്ങി. ചെറിയ കുട്ടിയെ പോലെ കരയുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുന്ന മുആദ് തങ്ങളോട് ആശ്വാസവചനം പറയുന്നു. യാ മുആദ്, മോനെ മുആദ്, നീ വിഷമിക്കണ്ട, കരയണ്ട. ലാ യഹ്ദിയല്ലാഹു ബിക റജുല ലാ യഹ്ദിയല്ലാഹു ബിക റജുല വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ നേർവഴിയിലേക്ക് കടന്നു വന്നാൽ ഖൈറുൽ ലക മിന ദുനിയാവ മാഫിഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തെക്കാളും നിങ്ങൾക്ക് മഹത്തരം നിങ്ങളുടെ ആ ദഅവത്താണ് മോനേ. തങ്ങൾക്ക് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ ഉപദേശം അത് മുസ്ലിം ഉമ്മത്തിനുള്ള ഉപദേശമാണ്. അതുകൊണ്ട് ബായാറിൽ സ്വലാത്ത് നടത്തി സാധുവായ എന്റെ നാട്ടിൽ
പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, അങ്ങനെ എല്ലാ നാടുകളിലും അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വത്തിലായി മജ്ലിസുകളും സ്ഥാപനങ്ങളും ദീനീ പ്രബോധനങ്ങളും നടക്കുന്നതൊക്കെ ദുനിയാവിന് വേണ്ടിയല്ലല്ലോ. ആഖിറത്തിൽ മഹാന്മാരെ ജിവാറിൽ സ്വർഗം കിട്ടാനുള്ള നിയ്യത്തല്ലേ? ദുനിയാവിൽ എത്ര കിട്ടിയിട്ടും കാര്യം എന്താണ്? ഇവിടത്തെ ഒരു ഷോഹറത്ത് കൊണ്ടും ഒന്നും നേടാനില്ല. ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. ഖാലിഖായ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അങ്ങനെ ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ മാപ്പാക്കിയിട്ട് ഞങ്ങളെ കൽബിലുള്ള ഏക ആഗ്രഹം ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിന്റെ മധുങ്ങനെ കേൾക്കുന്ന സമയം ഹബീബിനെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി ഈ പരിശുദ്ധ മജ്ലിസ് നീ കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന്. ഈമാൻ സലാമത്താക്കണം റഹ്മാന്. അതുകൊണ്ട് വാക്ക് ചുരുക്കി പറയുന്നു, വിശ്വാസി ജനങ്ങളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയെ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അസ്ഹാബിന് കബൂലിയ ദർജ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് ഖദർ കിട്ടിയത്, ഔലിയാഅന് മഖാം കിട്ടിയത്, ഉലമാഅന് കബൂലിയത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ. ആ തങ്ങളെ കൽബിൽ നിറച്ച മുസ്ലിം കളവ് പറയലെങ്ങനെ? അഫ്ളലിൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് എപ്പോഴും പറയുന്നത് പറയട്ടെ, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാര, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഇടപെടാതെ അൻസുവെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധുവെക്കണ്ട, കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. ഞാൻ എന്റെ മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, താക്കീതായി പറയുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയാണ്, ഇന്നത്തെ പരിഷ്കാരി പെണ്ണുങ്ങളെ പറ്റി റഹ്മത്തുൽ ആലമീൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ നരകത്തിന്റെ അഹലുകാരിൽ പ്രധാനികളാണ്. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾ ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ഫിറ്റ് ബുർഖയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് മുസ്ലിം പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലം, മുസ്ലിം പെണ്ണ് കണ്ണന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന കാലം, അത്തരക്കാരെ അള്ളാഹു ശപിച്ചെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അമ്പിയാക്കൾ ശപിച്ചിട്ടില്ലേ? മലായിക്കത്ത് ശപിച്ചിട്ടില്ലേ? സ്വാലിഹികൾ മുഴുവനും ശപിച്ചിട്ടില്ലേ? ഈ ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് എങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? എവിടെ സമാധാനം കിട്ടാനാണ്? നിന്റെ അമൽ അമാല് എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? നിനക്ക് എങ്ങനെ ഈമാനോടെ മരിക്കാൻ പറ്റും? നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അതുകൊണ്ട് പരിഷ്കാരികളായി ഫാൻസിയുടെയും സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്ന് പരിഷ്കാരികളായി ജീവിക്കുന്ന ആധുനിക യുവതികളും പരിഷ്കാരി സ്ത്രീകളും മനസ്സിലാക്കണം, നിങ്ങളുടെ മുസ്ലിം പെണ്ണുങ്ങൾ ഈ പരിഷ്കാര ജീവിതത്തിൽ അതാ മോശമായ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, ഇവർക്ക് സ്വർഗം അല്ല മൻ ചെയ്തു കഴിഞ്ഞു.
സ്വർഗപ്രവേശം അല്ലാഹു അവർക്ക് വിലങ്ങിക്കഴിഞ്ഞു. ആ സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം നൽകില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോധ്യപ്പെടുത്തലാണ് ഇൻഷാല്ലാ. അതുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖദാക്കരുത്. വളരെ ശക്തമായി പറയുന്നു, ബയാറു സലാത്തിന് രാജ്യത്തിന്റെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ വന്നെത്തുന്ന സകല സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ശരീഅത്ത് ദീൻ അനുവദിക്കാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകാൻ പറ്റില്ല. ഹറാമായ ചിന്തയോടെയോ ഹറാമായ വേഷവിധാനത്തിലോ ഒരൊറ്റ ആളും അങ്ങനെ ഒരു ചിന്തയോടെ അങ്ങോട്ട് കടക്കേണ്ടതില്ല. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ബായാറ് സ്വലാത്തിന് വന്നാൽ നിങ്ങൾക്ക് നിസ്കാരം ഖദാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നമ്മൾ ബായാറ് സ്വലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അഹ്ലു സുന്നയുടെ ഒരു മജ്ലിസുകളിലേക്കും ഞങ്ങളുടെ ഉലമാക്കളും നേതാക്കളും ക്ഷണിക്കുന്നില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടുള്ള ജീവിതം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓ മുസ്ലിമീങ്ങളെ, പലിശ ഇടപാട് വർദ്ധിച്ച കാലമാണ്. പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റുമായി വട്ടിയുമായി ആര് ഇടപെടുന്നോ പരാജയമല്ലാതെ ഇല്ല. പലിശയിട്ട് ആര് തൊട്ടു അവന്റെ സമാധാനം നഷ്ടപ്പെടുന്നതാണ്, ഉറക്കം കെടുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ നിർത്തൽ ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറുകൾ, മുസ്ലിം മുസ്ലിമിന്റെ വേഷം, മുസ്ലിം ചെറുപ്പക്കാരന്റെ ഈ മുടി പാറിപ്പിച്ച ഈ മുൻവശം ഇങ്ങോട്ട് പൊന്തിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ്ങിനെതിരെ ശക്തമായി ഈ സ്റ്റേജിൽ പറഞ്ഞിരുന്നു. വ്യാപകമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ കാണുന്നില്ല. നമ്മുടെ ഉലമാ മുഴുവനും അതിനെതിരെ ശബ്ദിച്ചിരുന്നു, സദാത്തുക്കൾ ശബ്ദിച്ചിരുന്നു. എന്നാലും ഒറ്റപ്പെട്ട നിലക്ക് ചെറുപ്പക്കാരെ ആ രൂപേണ ഈ ഇറുകിയ പാന്റും നജസ്സിന്ന് ശുദ്ധിയാകോ? ടോയ്ലറ്റിൽ പോയാൽ ഖളാഉൽ ഹാജത്ത് നടത്തിയാൽ ഈ രൂപേണ പള്ളിയും ഒക്കെ നജസ്സാകൂലേ ചെറുപ്പക്കാരെ? സൂക്ഷിക്കണം, സൂക്ഷ്മതയോടെ ജീവിക്കണം, വളരെ ശ്രദ്ധിക്കണം. നജസിൽ നിന്ന് ശുദ്ധിയാവല് നിസ്കാരം സ്വയാകുള്ള ഷർത്തല്ലേ? വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും യൂറോപ്പ് ക്ലോസറ്റ് ആണല്ലോ. ചില ആളുകൾക്ക് അതായ മതി, അതിന് പോയി അങ്ങ് ഇരുന്നാൽ പിന്നെ അത് വേണ്ടതുപോലെ ശുദ്ധിയാക്കാതെ ത്വഹാറത്താക്കാതെ നിസ്കരിച്ചാൽ എന്താകും അവസ്ഥ? അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. നജസിൽ നിന്ന് ശുദ്ധിയാക്കിയിട്ടാകണം നമ്മുടെ ജീവിതവും നമ്മുടെ ഇബാദത്തുകളും. എങ്കിലേ അല്ലാഹുവിങ്കിൽ സ്വീകാര്യതയുള്ളൂ. നജസുമായി ബന്ധപ്പെട്ട ആളുകൾ നരകത്തിൽ ഖബറിൽ ഇങ്ങനെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക, തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് പറയുന്നു, ഈ ഖബറിലുള്ള ആള് ശിക്ഷിക്കപ്പെടുകയാണ്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയാണ്, എന്താണ് വിഷയം എന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്. ഇദ്ദേഹം നജസ് ശുദ്ധിയാക്കാത്ത ആളായിരുന്നു, അവരിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, മുസ്ലിം വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ, പുതിയാപ്പിളയുടെ കൂടെ പോയി ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ വരുത്തുന്ന നാശനഷ്ടങ്ങളൊക്കെ ബുദ്ധിയില്ലാത്ത പക്വതയില്ലാത്ത വളരെ വടക്കായ നിലക്കുള്ള പൈശാചിക ചിന്തയോടുകൂടെ അക്രമങ്ങളും ക്രൂരതകളും പെരുപെരുത്ത ഈ കാലഘട്ടം, മുസ്ലിം ചെറുപ്പക്കാരാ, നീ അള്ളാഹുവിന്റെ ദീനിനെ മറികടന്ന് നീ കളിക്കരുത്. അള്ളാഹു നിന്നെ വെറുതെ വിടൂല. അതെല്ലാം അവസാനിപ്പിക്കണം. ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കണം. അതബോടെ ജീവിക്കണം. നീ ഭ്രാന്തവസ്ഥയിൽ ജീവിക്കരുത്. ഭ്രാന്തമായ അവസ്ഥ, അത് മുസ്ലിമിന് പറ്റില്ല. തഖ്വയോടെ വറയോടെ സൂക്ഷ്മതയോടെ അച്ചടക്കത്തോടെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റണം, മാന്യനായിട്ട് ജീവിക്കാൻ പറ്റണം. ഈ ദീനിന്റെ ഇസ്സത്തിന് അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനം മറ്റു മതസ്ഥരെ കൊണ്ട് പറയിപ്പിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനം എത്തിയാൽ ഓരോന്നോരോന്ന് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് മനസ്സിലാക്കണം. ദുനിയാവിലും അതിന്റെ കടുകടുത്ത പരീക്ഷണം കാണും. ജനങ്ങൾ തിന്മയിലങ്ങ് മുഴുകി അല്ലേ? ഈ രൂപാണ് പെണ്ണുങ്ങളുടെ പേക്കൂത്തുകൾ,
ചെറുപ്പക്കാരുടെ പേക്കൂത്തുകൾ, അങ്ങനെ ഒരു ഭാഗത്ത് ഹറാമിന്റെ വർദ്ധന, മറുഭാഗത്ത് ബിദഅത്തുകാരൻ പുത്തനാശയക്കാരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇമാമിങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള രംഗപ്രവേശനം. ഇങ്ങനെ ഹറാമുകൾ കുന്നുകൂടിയപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെ വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ തിന്മ കാരണം, അരുതായ്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ഫസാദുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബലാഹുകൾ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മുടെ ജീവിതം. ഈ കഴിഞ്ഞ ഇതേ മാസത്തിൽ തന്നെ, കഴിഞ്ഞ ബായാറ് സ്വലാത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇമാറാത്തിൽ പോയപ്പോൾ UAE അബുദാബിയിൽ KCF ജിലാനി അനുസ്മരണ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ലുലു ഖലീൽ സാഹിബ് ഈ സ്റ്റേജിലുണ്ട്. ലുലു GM, അള്ളാഹു അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അവരുടെ വീട്ടിലെത്തിയപ്പോൾ തൃശൂർ ജില്ലയിൽപ്പെട്ട ആളുകൾ വന്ന കൂട്ടത്തിൽ ഒരു കുട്ടിയെ, 2 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു. ഈ കുട്ടി ദാഹം കൊണ്ടിങ്ങനെ കരയാണ്. വെള്ളം കൊടുത്തിട്ടും കൊടുത്തിട്ടും കുട്ടിക്ക് മതി വരുന്നില്ല. എന്നോട് പറയാണ് ഈ കുട്ടിയുടെ പിതാവ്, എന്റെ കുഞ്ഞിന് ജനങ്ങളിൽ, 1 കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രം വരാറുള്ള വളരെ മാരകമായ രോഗമാണ് ഈ കുട്ടിക്ക്. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർ പറഞ്ഞത് 1 വർഷത്തെ മെഡിസിന് വേണ്ടി മാത്രം 50 ലക്ഷം രൂപ വേണമെന്നാണ്. എന്നാലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലക്കാണ്. അതുകൊണ്ട് സുഖപ്പെടാനുള്ള അവസ്ഥ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ വയറിങ് വീർത്ത് വലുതായി, കൈകാലുകൾ നമ്മുടെ വിരല് പോലെ ഇങ്ങനെ സ്കെൽട്ടായിട്ട്, ഈ അവസ്ഥയിലായിരിക്കും ഈ കുട്ടിയുടെ ഇനിയുള്ള അവസ്ഥ എന്ന് ഡോക്ടർമാർ ഇതുപോലൊരു രോഗം ബാധിച്ച മറ്റൊരു കുട്ടിയുടെ ഫോട്ടോ എടുത്തത് എനിക്ക് അവര് മൊബൈലിൽ കാണിച്ചു. അല്ലാഹുവേ ശിഫ നൽകണം റഹ്മാന്. ഞാൻ അവരോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം January 2018 19 ബായാറ് സലാത്ത്, നിങ്ങൾ സൗകര്യപ്പെടുന്ന ആളുകൾ കൂടിക്കോ എന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. ഇതുപോലെ ചെറിയ ചെറിയ പ്രസവിച്ച് വീഴുന്ന കുരുന്നു മക്കളടക്കം ബ്ലഡ് ക്യാൻസർ കൊണ്ടും ബ്രെയിൻ ട്യൂമർ കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിട്ട് ഇന്ത്യയിലെ, കേരളത്തിലെ തിരുവനന്തപുരം RCC നിന്നും, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC നിന്നും, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്നും, ബാംഗ്ലൂരിലെ KMC നിന്നും, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്നും, ബോംബെ ഹോസ്പിറ്റലിൽ നിന്നും വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയിട്ട് ഇത് 4th stage കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന എത്രയോ പിഞ്ചു പൈതങ്ങളെ നമുക്കറിയാം. വലിയവരിലും ചെറിയവരിലും മാരകമായി ക്യാൻസർ അടക്കം പിടിപെട്ടിട്ട് അതിദാരുണമായ അവസ്ഥയിൽ സംസാരം പോലും മുട്ടിയിട്ട്, വിസർജ്യം പോലും ബ്ലോക്കായിട്ട്, വയറ്റിൽ ഹോൾസിട്ട് പാക്ക് വെച്ച അവസ്ഥയിൽ വരെ പരീക്ഷിക്കപ്പെട്ട രോഗികൾ. സാധുവായ ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ 20-25 ആംബുലൻസിൽ സാധുവായി ഞാൻ കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലും എന്റെ നാട്ടിൽ ഞാൻ ആംബുലൻസിൽ കയറിയിട്ടുണ്ട്. അവിടെ വരുന്ന 10,000 ആളുകൾ എത്രയോ രോഗങ്ങളെ കൊണ്ട് മൂത്രത്തിനും മൂക്കിനൊക്കെ പൈപ്പിട്ടിട്ട് അത്യാസന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വന്നെത്തുന്ന രോഗികൾ, അവരുടെ പ്രതീക്ഷ ഇതുപോലുള്ള മജ്‌ലിസുകളിൽ മുഅ്മിനീങ്ങളുടെ ദുആണ്. നമ്മളെ കണ്ടുവരുന്നവരല്ല, ഈ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട് രക്ഷപ്പെടും എന്ന പ്രതീക്ഷയോട് മിസ്കീൻമാരായ നമ്മെ സമീപിച്ച് വിഷയം പറയാണ്. അല്ലാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. അതുകൊണ്ട് ഹറാമുകൾ, തിന്മകൾ, തോന്നിവാസങ്ങൾ നിർത്തൽ ചെയ്യണേ മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം പുരുഷന്മാരെ. ഈമാനോടെ, തഖ്‌വയോടെ ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ സദസ് പിരിഞ്ഞു പോകുമ്പോൾ വളണ്ടിയർമാരനുസരിച്ച് ഈ കാണുന്ന ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഈ ജനക്കൂട്ടത്തിന്റെ ഇരട്ടി 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 ഒരു 10 ഇരട്ടി ജനങ്ങൾ, സഹോദരിമാർ ഈ നാടിൽ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതുപോലുള്ള പുരുഷ സംഗമം റോഡുകളിൽ മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനക്കൂട്ടം മുഴുവനും ഒന്നിച്ച് ഈ നാട് മൊത്തം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഒരു റോഡല്ലേ ഉള്ളൂ,
ആ റോട്ടിലൂടെ എല്ലാവരും ഒന്നിച്ച് വാഹനം എടുക്കണമെന്ന് ആഗ്രഹിച്ച് സ്പീഡായി പോയാൽ, സ്പീഡ് കൂട്ടിയാൽ അത് ബ്ലോക്കായി പോകും, അത് എല്ലാവർക്കും യാത്ര തടസ്സമായി പോകും. അതുകൊണ്ട് ഈ സദസ് നിയന്ത്രിക്കുന്ന വളണ്ടിയർമാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ടും ഈ മജ്ലിസിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ച് ഇതിനൊരു പ്രയാസം വരുന്ന ഒരു ചുറ്റുപാട് നമ്മിൽ നിന്ന് ആരില്ലെന്നും ഉണ്ടാകാതെ വളരെ സൂക്ഷ്മത പുലർത്തണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കി തരണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. നമ്മുടെ ഇബ്രാഹിം ഖലീൽ നേരത്തെ സഖാഫി പറഞ്ഞല്ലോ, സാധുവായ ഞാൻ പോയിരുന്നു ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ, അന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ പറഞ്ഞു, സക്ലേശ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇബ്രാഹിം ഖലീൽ അത്യാസന്ന നിലയിൽ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്, ഡോക്ടർമാര് അവര് കൈയൊഴിഞ്ഞ അവസ്ഥയിലാണുള്ളത്, ബോധമില്ല, വല്ലാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തെത്തി, ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ പോയി മന്ദിരിച്ചു, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ചു, തിബ്ബുൽ ഖുലൂബ് സ്വലാത്ത് വെള്ളത്തിൽ മന്ദിരിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ബായാറ് സ്വലാത്തിന് കൂടാൻ നിയത്ത് ചെയ്തോ? അൽഹംദുലില്ലാ, പൂർണമായ ശിഫ കിട്ടിയിട്ട് ഇബ്രാഹിം ഖലീൽ എന്ന ചെറുപ്പക്കാരൻ ഇന്നതാ നമ്മുടെ സ്റ്റേജിന്റെ വലതുഭാഗത്ത് സക്ലേശ്പുറത്ത് നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. നേരത്തെ സഖാഫി പറഞ്ഞത് ഞങ്ങൾ ഗൺമാറിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പരിപാടിക്ക് പോയപ്പോ, കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആ ഹാഫി പരിപാടിക്ക് പോയപ്പോ ഗാനമാർ, അപ്പൊ അവിടെ എത്തുമ്പോ ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം ഒഴിവായിട്ട് സ്റ്റേജിലെത്തിയപ്പോ 12 മണിയായിട്ടുണ്ട്. അപ്പോഴും 4 മണിക്ക് വന്നവരാണ് ഹൈന്ദവ കുടുംബത്തിലെ 3 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഹാർട്ടിന് വലിയ ഹോൾസ് ഉണ്ടായിട്ട് ബാംഗ്ലൂരിലേക്ക് എഴുത്തുകൊടുത്തു അടിയന്തിരമായി വളരെ പെട്ടെന്ന് ശാസ്ത്രീയക്രിയ നടത്താൻ. അൽഹംദുലില്ലാഹ്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് ആ കുട്ടിയെ ബാംഗ്ലൂരിൽ പോയി പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ തന്നെ ഇല്ല. അത് സുഖപ്പെട്ട അവസ്ഥയിൽ ആ കുടുംബം സന്തോഷം പറയാൻ എന്നെ ഒന്ന് കാണണം എന്ന നിലക്ക് 4 മണിക്ക് വയറിൽ വന്നാൽ ചിലപ്പോൾ തിരക്കുണ്ടോ അല്ലെങ്കിൽ മറ്റോ കാണാൻ വിഷമാകുമെന്ന് വിചാരിച്ച് അവിടെ 4 മണിക്ക് എത്തിയിട്ട് രാത്രി 12 മണിക്ക് സാധുവായ ഞാൻ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഈ കുഞ്ഞിനെങ്ങനെ പൊതിഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു അവിടുത്തെ സംഘാടകർ. നീ സുഖമാക്കണം റഹ്മാനെ. ധാരാളം ഹൈന്ദവരായ ആളുകൾ, ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ബാംഗ്ലൂരിൽ നിന്ന്, തുംകൂറിൽ നിന്ന്, സുള്ളയിൽ നിന്ന്, മടിക്കേരിയിൽ നിന്ന്, കൊടക് ജില്ലയിൽ നിന്ന്, കാസർഗോഡ് ഈ പരിസരങ്ങളിൽ നിന്നൊക്കെ ഹൈന്ദവരായ ആളുകളും അവരുടെ രോഗങ്ങൾ സുഖപ്പെടാൻ ഈ പ്രാർത്ഥനാ സദസ്സിൽ നാം പറയാതെ തന്നെ വരണ്ട എന്ന് പറഞ്ഞാലും അവര് തന്നെ നിർബന്ധപൂർവം വന്നെത്തുകയാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ഞങ്ങളൊക്കെ നീ സലാമത്താക്കി തരണം റഹ്മാനെ. അടുത്ത ബായാറ് സ്വലാത്ത് ഫെബ്രുവരി 16 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ സാധുവായ എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ഫെബ്രുവരി 5 തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് എന്നും ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം.
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله
إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. എഴുന്നേൽക്കാൻ പറ്റുന്നവരെല്ലാം എഴുന്നേൽക്കണം. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനേ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. നിരവധി ആളുകൾ സ്ഥിരമായി നമ്മുടെ സദസ്സിൽ വരുന്ന ബഹുമാനപ്പെട്ട പേശി
അബ്ദുൽ ലത്തീഫ് സഅദി അവർ ഖത്തറിലായതുകൊണ്ടാണ് ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഈ സ്വലാത്തിന് വരാൻ പറ്റാതെ. ബഹുമാനപ്പെട്ട മാട്ടൂൽ തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് കുഞ്ഞി ബീവി വഫാത്തായി, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ അലമ ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലെ നിറ സാന്നിധ്യമാണ് എല്ലാ മജ്ലിസുകളിലും. ഉസ്താദ് അവറുകൾ വിദേശ യാത്രകൾ പോലും ബായാറ് സ്വലാത്തിൻ്റെ ദിവസം മാറ്റിവെച്ചുകൊണ്ടാണ് ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ സദസ്സിൽ എത്തിപ്പെടാറുള്ളത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മജ്ലിസിൽ കഴിഞ്ഞ സ്വലാത്ത് മാസത്തെ സ്വലാത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മഹീസുന്ന പന്മള ഉസ്താദും ഷെയ്ഖുന സുൽത്താനുൽ അലമ ഉസ്താദ് അവറുകൾ ഈ കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസം ഈ വക്തിലൊക്കെ സ്റ്റേജിലുണ്ട്. എല്ലാം കഴിഞ്ഞ് ദുആ പൂർത്തിയായ ശേഷമാണ് ഉസ്താദ് റാഹത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലാഹു ആഫിയത്തുള്ള നമ്മുടെ ചിത്താരി ഉസ്താദ് ഉൾപ്പെടെ എല്ലാ നമ്മുടെ അഹ്ലു സുന്നയുടെ വലമാരും സാദാത്തുക്കളും മിസ്കീന്മാരായ നമുക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികൾ സീലാൻഡ് മാസ്കോ മുനീർ ഹാജി ഷാർജ നമ്മൾ ലൈവായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സൽമാർക്കോ അബ്ദുൽ ലത്തീഫ് ഹാജി ഉൾപ്പെടെ നമ്മുടെ സ്നേഹികൾ ഖത്തറിലും യു എയിലും ബഹ്റൈൻ ഒമാൻ അങ്ങനെ തുടങ്ങി സൗദി ഉൾപ്പെടെ ഉള്ള എല്ലാ അറബ് നാടുകളിലും ഉള്ള നമ്മുടെ സ്നേഹികളുണ്ട്. ഈ മഹത്തായ സ്റ്റേജിൽ എത്തിയ ധാരാളം ഉസ്താദുമാർ നമ്മുടെ കെ പി ഉസ്താദ് അല്ലേ, പി കെ ഉസ്താദ്, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ നിരവധി നമ്മുടെ അരുളടുക്ക തങ്ങള്, മറ്റ് സയ്യിദന്മാര്, അൻവർ സാദത്ത് തങ്ങള്, എല്ലാ തങ്ങന്മാരും ഇവിടെ ഉണ്ട്. നമ്മളെ മുട്ടം ഉസ്താദ് ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഈ എടപ്പാളും മാണൂര് ഉസ്താദ്, അങ്ങനെ എല്ലാ സ്നേഹികളും, സീനത്ത് റസാഖ് സാഹിബ്, അബ്ദുറഹ്മാൻ ഹാജി, സീനത്ത് അബ്ദുർ റഷീദ് ഹാജി, അങ്ങനെ തുടങ്ങി നമ്മുടെ സ്നേഹികൾ എല്ലാം ഇവിടെ, സദീഖ് ഹാജി, അങ്ങനെ എല്ലാ സ്നേഹികളും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഷാർജയിലുള്ള നമ്മുടെ പ്രമുഖരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സയ്യിദന്മാരും നേതാക്കളും കർണാടക കേരളത്തിലെ അഹ്ലു സുന്നയുടെ നേതൃത്വങ്ങളൊക്കെ നമ്മുടെ ഈ സദസ്സിൽ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയക്കുറവ് കാരണം അള്ളാഹു എല്ലാവർക്കും ഖബൂലും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നിരവധി രോഗികൾ ആംബുലൻസിലും അല്ലാതെയും ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യം വെച്ച്, നിങ്ങൾക്കറിയോ ബാംഗ്ലൂർ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള രോഗികൾ, അത്യാസന്ന നിലയിലുള്ളവർ ഈ മജ്ലിസിലുണ്ട്. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടും എന്ന വലിയ പ്രതീക്ഷയോടെ വന്നെത്തിയതാണ്. ഓക്സിജനിലടക്കം രോഗികളുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله
സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം ബലാഗകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലോ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാ, കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാകണം. അല്ലാ, ഈമാൻ ഏറ്റി തരണം. അല്ലാ, തഖ്വ ഏറ്റി തരണം. അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം. അല്ലാ, വറ ഏറ്റി നിലനിർത്തണം. അല്ലാ, അഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ലോ.
ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്, നിന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദ്മാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് മാസാമാസം ബായാറ് സ്വലാത്തിന് വന്നെത്തുന്ന, രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിപ്പെട്ടെത്തിപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്നും ഈ മഹത്തായ ബായാറ് സ്വലാത്തിലേക്ക് ദ്വീപിൽ നിന്ന്, ലക്ഷദ്വീപ്, കവരത്തി ഉൾപ്പെടെയുള്ള ദ്വീപുകളിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഈ മജ്ലിസിൽ വന്നെത്തിയ എത്രയോ കൂട്ടം കൂട്ടമായി വന്ന സഹോദരന്മാരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്താക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ അടക്കം പല രോഗത്താലും പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ സദസ്സിൽ ആയിരക്കണക്കിന് ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച എത്രയോ രോഗികൾ വേദന കടിച്ചിറക്കി കഴിയുന്നവരുണ്ട്, ഓക്സിജനിൽ കഴിയുന്നവരുണ്ട്, ആംബുലൻസിൽ കിടപ്പുള്ളവരുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. ഇന്നലെ ഉച്ചക്ക് ശേഷം കൊണ്ടുവന്നു കാസർഗോഡ് ജില്ലയിൽപ്പെട്ട 4-5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന്, ആ കുട്ടിയുടെ കണ്ണിൽ ചോര കെട്ടിയ അവസ്ഥയിലുണ്ട്. ഞാൻ ആ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല, നിങ്ങൾ നാളെ ബായാറ് സ്വലാത്തിന് വന്നോ എന്ന് പറഞ്ഞ്. അങ്ങനെ എത്രയോ ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ബന്ധപ്പെട്ടവരും സ്വന്തേനയും സ്വന്തമായും ഈ മജ്ലിസിലെത്തിയ ഒരാളെയും ഹായ്ബാക്കാതെ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ ശിഫ നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കേലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. നേരത്തെ ഒരു കുട്ടിനെ കൊണ്ടുവന്നു സ്കൂളിൽ നിന്ന്, ആരോ കുട്ടികൾ പശ തേച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലാഹു നീ സലാമത്താക്കണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ.
ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ നടക്കാൻ പറ്റാത്ത നിരവധി ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. നേരത്തെ കൊണ്ടുവന്നു മജ്ജങ്ങനെ ശുഷ്കിച്ചു വരുന്ന ഒരവസ്ഥയിലുള്ള രോഗിയെ ഒരു മകനുമായിട്ട് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ആ ഹാർട്ടിന്റെ സകല പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ചെയ്യുന്ന എത്രയോ രോഗികളുണ്ട്, ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ഡയാലിസിസ് ബ്ലോക്കായി കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്. മാറ്റിവെക്കാതെ നീ ശിഫ നൽകണം റഹ്മാന്, ഡയാലിസിസ് ഇല്ലാതെ നീ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, നീ മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. നാവിൽ മുറി വന്നിട്ട്, കവിളിൽ മുറി വന്ന്, വയറ്റിൽ പുണ്ണ് വന്നിട്ട് ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടി സങ്കടപ്പെടുന്നവരുണ്ട്. റബ്ബേ പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, ബ്ലീഡിങ്ങിന്റെ അസുഖം, ഗർഭപാത്രം താഴ്ന്നിട്ട് ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കയലവീക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മരണം വരെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്ന് നൽകാതെ ബയാറു സ്വലാത്തിന് വന്നെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുൾപ്പെടെ ഉണ്ട്. റബ്ബേ നീ കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, വെരിക്കോസ്, കാല് നീരിൽ കെട്ടി, നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട്, ഷുഗർ കൂടി, വിരൽ മുറിക്കപ്പെട്ടതാണ്, കാല് മുറിക്കപ്പെട്ടതാണ്, നീരൊലിക്കുന്നു, പഴുപ്പൊലിക്കുന്നു, മരുന്ന് വലിക്കുന്നില്ല, നിസ്കരിക്കാൻ പ്രയാസമാണ്, ഉള്ളൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ പ്രയാസമാണ്, വടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ആര് പ്രയാസപ്പെടുന്നോ, തങ്ങളുടെ മദഹിന്റെ മഹബ്ബത്തിന്റെ ഈ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും സുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാഹ്, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാഹ്, HIV സുഖപ്പെടുത്തണം അല്ലാഹ്, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാഹ്, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാഹ്, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാഹ്, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാഹ്, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും പകർച്ചവ്യാധി പനികൾ, മഞ്ഞപ്പിത്തം, അങ്ങനെ വാദരോഗങ്ങളടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ടോ, പേരറിയുന്നതും അറിയാതെയും, അതാ ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കിയിട്ട്
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് ബിസിനസ് തകർന്നിട്ട് വിസക്ക് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക പ്രതിസന്ധി ണ്ട് അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് അബോധാവസ്ഥയിൽ കഴിയുന്ന വീടുകളിലടക്കം ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ധാരാളം സഹോദര സഹോദരിമാർ, ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ മക്കളെ പ്രതീക്ഷിച്ച് വന്നെത്തിയവരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്തുൽ ആലമീനെ കൊണ്ട് നീ പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈ മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്ത് ഏറ്റി തരണം റഹ്മാന്. സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ അവിടത്തെ കറാമത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട്, പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ,
ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല അദായികള് അദാവത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഒരു ചതിയിലും ഒരു ഫിതന ഫസാദിലും ഒരു കള്ളക്കേസിലും നീ ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് ഗൾഫ് നാട്ടിലടക്കം. നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിയാകാതെ പ്രായം എത്രയോ ആയിട്ടും സങ്കടപ്പെട്ട് കഴിയുന്ന പെൺകുട്ടികളുണ്ട്, കല്യാണം അന്വേഷിക്കുന്ന ആൺകുട്ടികളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീക്കി വിവാഹ പ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകൾ നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഗൾഫ് നാടുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ബിസിനസ്സുകാരൊക്കെ മില്യൺ കണക്കിന് ദിനാറുകളും ദിർഹമുകളും റിയാലുകളും ഒക്കെ ഡോളറുകളൊക്കെ കെട്ടിക്കടന്ന് അതാ ബിസിനസ് ബ്ലോക്കായി സാമ്പത്തിക ഞെരുക്കത്തിലാണ്, സങ്കടപ്പെട്ട് ദ്വാരക്കാൻ അപേക്ഷിച്ചവരുണ്ട്. ഗൾഫ് നാടുകളിലെ പ്രയാസങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുൾപ്പെടെ വിഷമങ്ങൾ നീക്കി നീ പറക്കത്ത് സാമ്പത്തിക പുരോഗതി നൽകണം റഹ്മാന്. പറക്കത്ത് ചെയ്യണം റഹ്മാന്. ദൈവമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്, പല ഫ്ളാറ്റുകളുടെയും പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. ഹബീബിനെ കൊണ്ട് പരിഹരിക്കണം റഹ്മാന്. അവിടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പാര, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, പല സ്ഥലങ്ങളുടെയും രേഖ ശരിപ്പെട്ട് കിട്ടാൻ നീ സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണമല്ലോ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലും ആക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അതിന് വിലങ്ങാണെങ്കിൽ റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് റഹ്മാനായ അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. അവിടുത്തെ അസ്ഹാബ് പ്രശംസിച്ച സുന്ദര വജ്ഹ് മുഖം കാണുന്ന സമയം സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് തെളിഞ്ഞ് കണ്ട് ഇമാം അസാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ നിസ്കാരത്തിൽ തങ്ങൾക്ക് സലാം പറയുമ്പോൾ അവിടെ തത്തസൂറാക്കി സലാം പറയാൻ ആ രൂപാണ് ഉള്ള ഇബാദത്തിൽ എന്തൊരു തലതുതാണ് ഹലാവത്താണ്. ആ നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ തെളിഞ്ഞു കാണാൻ ധാരാളം പ്രാവശ്യം ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ വുളുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫിദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين വാഹനം മുഴുവനും ഉപ്പള റോഡ് മുഴുവനും ബ്ലോക്കാണ്. ഇങ്ങോട്ട് കർണാടക പുത്തൂര് കന്യാണ റോഡ് മുഴുവനും ബ്ലോക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഡ്രൈവർമാർ വാഹനം കൊണ്ടുപോകാൻ. നാട് മൊത്തം ബ്ലോക്കാണ്. എല്ലാവരും അല്പം അച്ചടക്കം പാലിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാരണവശാലും പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഇറക്കാൻ പാടില്ല. അടുത്ത ബായാർ സ്വലാത്ത് ഫെബ്രുവരി 16-ാം തീയതിയാണ്. കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഫെബ്രുവരി 5-ാം തീയതിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദിയിലേക്ക് ആരും കയറി വരരുത്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മുൻവശത്തുകൂടി